ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി പ്ലം കേക്കാണ്, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ്. അപ്പം നമുക്കിതിന് ഫ്രൂട്ട്സൊന്നും സോക്കൊന്നും ചെയ്യേണ്ട, ഓറഞ്ച് ജ്യൂസ് വേണ്ട, പിന്നെ എന്താ പറയുക, ഓവൻ വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് നട്ട്സും പിന്നെ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ കണ്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട്, ഈ ഗ്ലാസ് മെഷർമെൻറ്റിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് പിന്നെ ഇതാണ് നട്ട്സ്, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. നട്ട്സൊക്കെ കാഷ്യൂ നട്ടും റേസിൻസും പിന്നെ ചെറി എടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ് എടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ് പഞ്ചസാര ഞാൻ ഒരു 2 സ്പൂൺ നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചേർക്കാം. കാരണം നമുക്കിത് ഈ പട്ടയൊക്കെ നമുക്ക് അരച്ചിട്ട് പൊടിച്ച് പൊടിച്ചാലേ മാത്രമേ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ 2 സ്പൂൺ അതൊന്നും മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നമുക്ക് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മളതേ കുറച്ച് ഒരു 3-4 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് അങ്ങനെ കട്ടയായിട്ട് വരും. ഇതിങ്ങനെ ആദ്യം വെള്ളം ഒന്ന് മെൽട്ടാവും, പിന്നെ അതിനുശേഷം ഇത് കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ് കേട്ടോ. അടി കുഴിഞ്ഞ പത്രത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കണം. അതെ, അപ്പോൾ ഈ ലെവലായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിക്കണം. നമുക്ക് അപ്പോൾ ഒരു 3/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പം നേരത്തെ കാണിച്ച ഒരു ഗ്ലാസ് പഞ്ചസാരയില്ല, അതിന് 3/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നേരെ ചൂടുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ, കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക. അപ്പോൾ ഇതിപ്പോൾ അതേ കാരമലൈസ് ആയിട്ടുണ്ട്, ഫുള്ളായിട്ട് അങ്ങോട്ട് കട്ടയൊക്കെ പോയി. അതിനുശേഷം നട്ട്സ് ഇതിലേക്ക് ഇടുക, നട്ട്സും ഇത് ഒരുമിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നട്ട്സും ഇതൊന്നും സോക്ക് ചെയ്യേണ്ട. നമുക്കിങ്ങനെ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് അങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ അതങ്ങനെ കുക്കായിക്കോളും, നല്ല സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ ഇതങ്ങനെ ആയി ഞാൻ ഓഫാക്കി വെച്ചു. പട്ടയും ഗ്രാമ്പും ഞാൻ എത്ര എടുത്തിട്ടുണ്ട്, പൊടിച്ചിട്ടുണ്ട്. നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഒരു 2 സ്പൂൺ പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പഞ്ചസാരയും കൂടി ഇതിലിട്ട ശേഷം നമുക്കൊന്ന് എടുക്കാം. പിന്നെ ഇതിൽ വാനിലയുടെ എസൻസ് ചേർക്കുക. അപ്പം ഞാനിപ്പോൾ പൊടിയാണ്, അതുകൊണ്ട് ഇത് കട്ടയായുള്ള പൊടിയായതുകൊണ്ട് ഞാനിങ്ങനെ വാനിലയുടെ ഇത് ചേർക്കണം. അല്ലാത്തവർ എസൻസ് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, പിന്നെ ചേർത്താൽ മതി ഞാൻ പറയാം. അപ്പം നമുക്കിത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടിച്ച പഞ്ചസാരയും പട്ട ഗ്രാമ്പിലേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ചിട്ടിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുക. ഒരു 30 സെക്കൻഡ് അടിച്ചാൽ മതി. അടിച്ചിട്ട് ഇത് മാറ്റി വെച്ചു കേട്ടോ. ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, അത് നമ്മൾ അരിപ്പയിലേക്ക് കൊടുത്തു. അപ്പം നമ്മൾ നേരത്തെ അരച്ചരപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പം മൈദപ്പൊടി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ വേണ്ട, 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സോഡാപ്പൊടി, 1/4 സ്പൂൺ സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് കൂടി വേണം. അപ്പം ഈ ഉപ്പ് നമുക്ക് തരി ഉപ്പ് അല്ലെങ്കിൽ നമ്മൾ ആ അവസാന പൊടിയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ തരി ഉപ്പായതുകൊണ്ട് നമുക്കിതിൽ തന്നെ നമുക്ക് ഇത് 3 തവണ നിങ്ങൾ അരിക്കണം കേട്ടോ. ഞാനിപ്പോൾ അത് കാണിക്കണില്ല, 3 തവണ ഇങ്ങനെ അരിച്ചാൽ മാത്രമേ ആ പൊടികളെല്ലാം കൂടിയിട്ട് മിക്സ് ആവുള്ളൂ. അരിച്ചെടുത്തിട്ടുണ്ട് 3 പൊടികളും. ഇനി നമുക്ക് നമ്മളുടെ പാത്രത്തിൽ നമ്മൾ അരച്ചു വെച്ചില്ലേ പഞ്ചസാര, മുട്ട, ബട്ടഗ്രാം, അതിലേക്ക് അതെടുത്തു. അതിലേക്ക് 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ 1/4 ഗ്ലാസ് ബട്ടർ, ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ഇത് നന്നായി ഒന്ന് ഇളക്കുക. കാരണം ആ ഓയിലും മുട്ടയും കൂടിയിട്ട് മുട്ടയും പഞ്ചസാര അത് നന്നായി മിക്സ് ആവണം. അതിനുശേഷം നമുക്ക് ഈ മൈദാപ്പൊടിയില്ലേ, മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, അത് അങ്ങോട്ട് കുറച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ബാക്കിയുള്ളത് വീണ്ടും മിക്സ്. അപ്പം ഇന്ന് കട്ടയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്കിത് കട്ടയാ, ശരിക്കും നമ്മൾ സാധാരണ കേൾക്കുന്ന പോലെ കേക്ക് പോലെ നമുക്ക് ലിക്വിഡായിട്ടുള്ള നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് ഒരുപാട് ഫ്രൂട്ട്സൊക്കെ അടിയിലേക്ക് പോകും, അല്ല കട്ടയ്ക്ക് ഇരിക്കണം സംഭവം. അപ്പോൾ നമുക്ക് ഇത് ഇതെല്ലാം കൂടി ഇടുമ്പോൾ ഒരുപാട് കട്ടയപ്പം. അപ്പം നമുക്ക് ഒന്നില്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് 3-4 സ്പൂൺ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പാല് ചേർക്കാം, മെതു വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പം നമ്മൾ നന്നായി ഇളക്കിയിട്ട് നല്ല കട്ടയായിട്ടുണ്ട്, സാരമില്ല, നമ്മൾ കട്ടയാവോ അത്. നമ്മളിപ്പോൾ 2 മുട്ടയൊക്കെ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കതിൽ നമ്മൾ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ കാരമലൈസ് ചെയ്തതിലേക്ക് നട്ട്സ് ഇട്ടല്ലോ, നട്ട്സും റൈസ് അത് നമ്മളതിലേക്ക് അങ്ങോട്ട് കൊട്ടുക കേട്ടോ.
അപ്പോൾ അത് ചില സമയം കട്ടയാവാനുള്ള ചാൻസസ് ഉണ്ട്. സാരമില്ല, നമ്മളത് ചൂടോടുകൂടി ഒരിക്കലും ഇടരുത്. നമ്മളെങ്ങനെയൊന്ന് ഇളക്കിക്കൊടുക്കാം. നമ്മളതെല്ലാം നട്സ് അതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പം അതെന്തായാലും നല്ലൊരു കട്ടിയായി വന്നിട്ടുണ്ട്. ഇത്രയും കട്ടി നമുക്ക് ആവശ്യമില്ല. അപ്പം നമുക്കൊന്നില്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് മൂന്നാല് സ്പൂൺ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പാല് ചേർക്കാം, അല്ലെങ്കിൽ വെള്ളം, നേരെ ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളമല്ല, നമുക്ക് ചേർത്തിട്ട് ഇളക്കാം. അപ്പം ആദ്യം ഞാൻ അതൊന്ന് മിക്സ് ആക്കിയിട്ട് എന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഞാനൊരു നാലഞ്ച് സ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നോളും. കണ്ടല്ലോ, അപ്പം നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്, സെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ പോകണം, ആ പാത്രം നമ്മൾ നല്ലോണം ഓയിൽ, സൺഫ്ലവർ ഓയിൽ തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ഇതേ കണ്ടോ, ഇതിങ്ങനെ പായസത്തിൻ്റെ കളറായിട്ടുണ്ട്, അത് എങ്ങനെ ആയിട്ടുണ്ട്, ആ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുത്തു. നല്ല കട്ടി വേണം, ഒരിക്കലും മാവ് ലൂസാവരുത്. ലൂസായി കഴിയുമ്പം നട്സൊക്കെ അടിയിൽ പോവും. പിന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളിത് ബബിൾസ് എയർ ബബിൾസ് വരാതിരിക്കാനായിട്ട് ഒന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ട്, തട്ടിക്കൊടുക്കുക. ഇനി ഒരു ഫ്രൈ പാൻ, പഴയ ഫ്രൈ പാൻ എടുത്ത് നമ്മൾ വെക്കുക. അതിൻ്റെ മേലെ നല്ലോണം ഫ്ലെയിം ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. നന്നായി ചൂടായ പാനിൻ്റെ മേലേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുത്തിട്ട് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് വളരെ സ്ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് വരെ തുറക്കാതെ വയ്ക്കുക കേട്ടോ. അതായത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മുടെ തവ ചൂടാക്കി, ഫ്രൈ പാൻ ചൂടാക്കി, എന്നിട്ട് അത് സ്ലോ ആക്കിയിട്ട് നമ്മൾ ഈ കേക്കിൻ്റെ മിക്സ് അതിലേക്ക് വെച്ചു. കേക്കിൻ്റെ മിക്സ് അതിൽ വെച്ചാൽ ഫ്ലെയിം കൂട്ടരുത്, വളരെ സ്ലോ ഫ്ലെയിമിൽ മൂടി തന്നെ 45 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് വെച്ച ശേഷം മാത്രം തുറക്കുക, ഫ്ലെയിം കൂട്ടരുത്. അതിൻ്റെ ഇടയിൽ കൂട്ടി നമ്മൾ ഫ്ലെയിം കൂട്ടുകയോ തുറക്കുകയോ ചെയ്താൽ കേക്ക് കരിഞ്ഞും പോവും, ഉള്ളിൽ ഉള്ളിലേക്ക് പോവും ചെയ്യും, കേക്ക് പൊങ്ങില്ല. അപ്പോഴേ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചുറ്റുമൊക്കെ വിടർന്ന് അടർന്ന് വന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഞാൻ കത്തി വെച്ചൊക്കെ കുത്തി കുറേ നോക്കിയിട്ടോ, ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഓൾറെഡി അതിൻ്റെ സൈഡ് ആ തനിയെ അടർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അത് ചെയ്യാനൊന്നുമില്ല, അതിൻ്റെ അടി മാത്രം ഒന്ന് പിടിപ്പിച്ചെടുത്താൽ മതി, സൈഡൊക്കെ വിട്ട് കിടക്കണം. അപ്പം നമുക്കൊരു പ്ലേറ്റ് അതിൽ മേലെ വെച്ച ശേഷം ഒന്ന് കമഴ്ത്തിയിട്ട് ഇത് അങ്ങോട്ട് കൊട്ടിയിടാം. ഇതേ അപ്പം റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പം ഇത് കരിഞ്ഞതെല്ലാം നമ്മുടെ നട്സില്ലേ, നട്സ് അടിയിൽ വന്ന നട്സ് ഒട്ടിപ്പിടിച്ചാണ്. നമുക്ക് അടിയിലാ നട്സ് വരുമ്പോൾ അത് ഒട്ടിപ്പിടിച്ചാണല്ലോ. നമ്മൾ ബട്ടർ പേപ്പർ ഒന്നും വെച്ചില്ലല്ലോ, ബട്ടർ പേപ്പർ വെച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല, പക്ഷെ കരിഞ്ഞൊന്നുമില്ല. പക്ഷെ നമ്മളെപ്പോഴും കട്ട് ചെയ്ത പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതുണ്ടോ, നട്സ് ആണ് കണ്ടോ. അപ്പം അന്നത്തെ ദിവസം ഒരിക്കലും നമ്മൾ പ്ലം കേക്കിന് ടേസ്റ്റ് വരില്ല. കറക്റ്റ് ഒരു 24 hours കഴിയുമ്പോഴേ ആ ഒരു ടേസ്റ്റ് ശരിക്കും കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റ് വരുള്ളൂ. അപ്പം നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. നല്ല ഉള്ളിലേക്ക് പോകുന്നുണ്ട്, കണ്ടോ. അപ്പം നമുക്കത് കട്ട് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. വെറും 2-3 മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക, എത്ര ഒന്നും ചേർക്കണം നിർബന്ധമില്ല. അപ്പം നമ്മളുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. ക്രിസ്മസിന് ഇനി ആരും കടയിൽ നിന്ന് മേടിക്കരുത്, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. കടയിൽ നിന്ന് മേടിക്കാനൊക്കെ എന്തുകൊണ്ടും നല്ലതാണ് അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമൊക്കെ നമ്മുടെ ഗ്രാൻഡ് മദർ ടിപ്സ് എന്ന പേജിൽ അയയ്ക്കുക. നമ്മുടെ ചാനൽ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്.